അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സിബിഎസ്ഇ തയ്യാറാകുന്നില്ലെന്ന് ഹൈക്കോടതി. അരൂജ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്തതിന് കാരണം സിബിഎസ്ഇയുടെ അനാസ്ഥയാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ സിബിഎസ്ഇയുടെ വീഴ്ച കൂടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നതിന് കാരണം എന്ന വിലയിരുത്തലിലേക്കാണോ ഹൈക്കോടതി എത്തുന്നത്? ഹർഷൻ, അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് സി ബി ഐക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാജ്യത്ത് നിങ്ങൾക്കുള്ള ബ്രാൻഡ് വാല്യൂ അറിയില്ലേ എന്ന് ഹൈക്കോടതി ഇന്ന് സി ബി എസ് ഇയോട് ചോദിക്കുകയുണ്ടായി. തൂപ്പമ്പടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയായിരുന്നു സി ബി എസ് ഇക്ക് രൂക്ഷ വിമർശനം ലഭിച്ചത്. കുട്ടികളെ ചൂഷണം ചെയ്യാൻ സ്കൂളുകളെ അനുവദിക്കുന്നത് എന്തിനെന്ന് സി ബി എസ് ഇയോട് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കുന്നില്ല എന്നും കോടതി ചോദിച്ചു. സി ബി എസ് ഇയുടെ മൗനം ലാഭക്കുതിയന്മാരായ സ്കൂളുകൾ മുതലെടുക്കുന്നു എന്നും കോടതി പറയുകയുണ്ടായി. മാത്രമല്ല, കുട്ടികളുടെ ഭാവിയിട്ട് പന്താടാൻ അനുവദിക്കില്ല എന്നും കോടതി പറയുകയുണ്ടായി. പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി സി ബി എസ് ഇയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ എന്നുള്ള ചോദ്യവും ഇന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി.